ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം സോഷ്യൽ മീഡിയയിൽ നിതിൻ ഗഡ്കരിയുടെ ഒരു പ്രസംഗം പാർലമെൻറ്റിലെ പ്രസംഗം ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നടന്നതല്ല കഴിഞ്ഞ സെഷനിലുള്ള ഏതോ ഒരു മൂന്ന് മാസം മൂന്ന് മാസം മൂത്ത സ്പീച്ചാണ് അതിൽ പറയുന്നത് ടോൾ ബൂത്തുകളിൽ നിന്ന് അറുപത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്നവർ ഇനി ടോൾ കൊടുക്കണ്ട ആധാർ കാർഡ് കാണിച്ചാൽ മതി എന്ന് ഗഡ്കരി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാമ്പയിൻ നടക്കുകയാണ് അത് പൂർണ്ണമായും ശരിയല്ലല്ലോ അത് ശരിയല്ല മുഴുവനായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അറുപത് വി വിൽ പ്രൊവൈഡ് ഇംഗ്ലീഷിൽ ഇത് വായിച്ചിട്ട് നമുക്ക് മലയാളത്തിൽ പറയാം വി വിൽ പ്രൊവൈഡ് പാസസ് ടു ലോക്കൽസ് ഹാവിങ് ആധാർ കാർഡ്സ് അടുത്തുള്ള ആളുകൾക്ക് ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ പാസുകൾ കൊടുക്കും അത് ടോൾ ബൂത്തിന്റെ അടുത്ത് താമസിക്കൊണ്ട് ഫർദർ ഐ എൻഷർ ദാറ്റ്ലി വൺ ടോൾ പ്ലാസ വിത്തിൻ സിക്സ്റ്റി കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ദൂരത്തില് ഒരു ടോൾ പ്ലാസ ഉണ്ടാകാവൂർ എ സെക്കൻഡ് ടോൾ പ്ലാസ then it will be shut in next three months. അതായത് അറുപത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഒന്നിലേറെ ഉണ്ടെങ്കിൽ രണ്ടാം ഒരെണ്ണം അടയ്ക്കും അറുപത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ടോൾ അപ്പൊ അറുപത് ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത് രണ്ട് ടോള് കൊടുക്കുന്ന പരിപാടിയൊന്നും വേണ്ട അല്ലാതെ അറുപത് കിലോമീറ്ററിനുള്ളിൽ ഒരു ടോള് കൊടുക്കണ്ട എന്നല്ല അങ്ങനെയാണ് ഇപ്പൊ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ആളുകൾ ഹിന്ദി അറിയാത്തത് കൊണ്ടായിരിക്കാം അത് വായിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇപ്പം പറഞ്ഞതിനകത്തും കുഴപ്പമുണ്ട് ഇപ്പം നമ്മൾ പാലക്കാട് പോവുകയാണ് എറണാകുളത്ത് നിന്ന് അപ്പോൾ പാലിയക്കരയിൽ ഒരു ടോൾ ഉണ്ട് അതെ പാലിയക്കര ടോൾ കഴിഞ്ഞ് ഒരു കഷ്ടിച്ചൊരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ പന്നിയങ്കര എന്ന് പറഞ്ഞ ടോൾ ഉണ്ട് അവിടെയും ടോൾ കൊടുക്കണം രണ്ടും ഭീമമായ തുകയാണ് അപ്പോൾ ഈ അറുപത് കിലോമീറ്ററിനുള്ളിൽ ടോൾ പ്ലാസ അടച്ചുപൂട്ടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാലിയക്കര അല്ലെങ്കിൽ പന്നിയങ്കര പൂട്ട അടച്ചുപൂട്ടണം അതിനുള്ള നടപടികളൊക്കെ കേരള സർക്കാർ എടുക്കണം അത് അടച്ചു പൂട്ടിയിട്ടില്ലെങ്കിൽ നാട്ടുകാരും അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ നമ്മൾ പറയുന്ന വലിയ സമരോ അടിച്ച് നിരപ്പാക്കുന്ന പരിപാടിയൊന്നുമല്ല പാലിയേക്കരയിലൊക്കെ പാലിയക്കരയും കിലോമീറ്റർ ഉണ്ടോ അത് ചെയ്യണം നമ്മുടെ ഒരു ധാരണയാണ് നാപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് പാലിയേക്കരയും പന്നിയങ്കരയും അല്ലാത്ത വല്ല ടോൾ ബൂത്തുകളും ടോൾ പ്ലാസകളും ഉണ്ടെങ്കിൽ അവിടെയും ഇത് ഭാഗ്യമാണല്ലോ അതുകൊണ്ട് ജനങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാര് ആയിരിക്കണമല്ലോ അപ്പോ പാലിയക്കര പലതര തരത്തിലും കുപ്രസിദ്ധമാകാറുണ്ട് അതുവഴിയാണ് മുമ്പ് സ്വപ്ന കടന്നുപോയത് കടന്നുപോയത് പല പോലീസുകാരും സഹായിച്ചതായിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു എന്നിട്ട് ഈ ഇപ്പോൾ റിപ്പോർട്ടുകൾ ഇത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ അറുപത് കിലോമീറ്ററിൻ്റെ പരിധിയുടെ കാര്യം പറഞ്ഞല്ലോ നിതിൻ ഗഡ്കരി അത് കഴിഞ്ഞിട്ടും അറുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ളിൽ രണ്ട് ടോൾ പ്ലാസ പത്താൻകോട്ട് ശ്രീനഗർ ഹൈവേയിൽ ഉണ്ട് പഞ്ചാബ് പത്താൻകോട്ട് ശ്രീനഗർ ഹൈവേയില് ആ അതിലൊരെണ് ഇപ്പോഴും അടച്ചുപൂട്ടിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പൊ അതിലൊരെണ് അടച്ചു പൂട്ടണം എന്നുള്ള ആവശ്യം അവിടെ ഉയർന്നിട്ടുണ്ട് അതെല്ലായിടത്തും അങ്ങനെ ഉയരാവുന്നതാണ് അപ്പൊ കേരളത്തിലെ നമ്മുടെ ഈ പാലിയക്കര പന്നിയക്കര എന്ന് പറയുന്നത് ഒരു ഒരു കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട് കേന്ദ്ര ഗതാഗത മന്ത്രി ഗതാഗത മന്ത്രാലയത്തിനും ഹരിയാന പി ഡബ്ല്യു ഡി ബി ആൻഡ് ആർ ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ് എതിരാണ് ഈ അറുപത് കിലോമീറ്റർ ദൂരത്തിലെ ടോൾ പ്ലാസകൾ ഉണ്ടാകാവൂ ഇനി മുതലും അല്ലാതെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരി പറഞ്ഞ ശേഷവും അല്ലാതെ ടോൾ പ്ലാസകൾ വെക്കുന്നുണ്ട് കൂടി ഈ കോടതി കേസിൽ നിന്നും മനസ്സിലാകുന്നു ഇപ്പൊ ഈ പറഞ്ഞതൊന്നും ആരും മനസ്സിലാക്കി അല്ല മറ്റൊന്നും കൂടെയുണ്ട് നമ്മുടെ ഇവിടുന്ന് വൈറ്റില നമ്മുടെ കുമ്പളം ടോൾ എറണാകുളത്ത് അതാണ് കുമ്പളം ടോൾ എന്നാണ് പറയുന്നത് അവിടെ ടോൾ ഉണ്ട് അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ കുമ്പളം ടോൾ ആ ടോൾ പ്ലാസയിൽ നിന്ന് നമ്മൾ നേരെ എറണാകുളം സിറ്റിയിൽ കയറി അവിടുന്ന് ഹൈക്കോർട്ടിന് അല്ലെ കണ്ടെയ്നർ റോഡിലൂടെ പോകാം അവിടെ ഇപ്പോൾ ടോൾ പ്ലാസ വന്നിട്ടുണ്ട് ആ ശരി അത് അത് വളരെ ആ ടോൾ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല അത് നടപ്പില്ല നടപ്പില്ല അത് പത്തിരുപത്തി അഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ അല്ലേ വരുള്ളൂ ഇരുപത്തഞ്ചൊന്നുമില്ല അത്രേല്ല ഇരുപത് കിലോമീറ്റർ താഴെ അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ ഇതറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇവർ വലിയ ടോൾ ബൂത്തൊക്കെ ടോൾ ഗേറ്റ് ഒക്കെ അവിടെ പടതു വച്ചിരിക്കുന്നത് അതാണ് ഇവിടെ ഈ മാധ്യമങ്ങളിലൊക്കെ ഇത് കൃത്യമായിട്ട് വരാത്തതും സർക്കാർ നടപടിയൊക്കെ എടുക്കാതിരിക്കുന്നതും കാരണം പല ടോളുകളുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ പല വിവാദങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഇപ്പോൾ തൃപ്പൂണിണത്ര എൻ്റെ നാട്ടിൽ ആ ഇരുമ്പനത്തേക്ക് പോകുമ്പോൾ ഒരു ടോൾ ഉണ്ട് മറ്റേ ചോയ്സ് സ്കൂൾ എൻ്റെ അടുത്ത് ആ ടോള് അന്ന് മന്ത്രിയായിരുന്ന ഒരാളുടേതാണ് ബിനാമി പേരിലാണ് എന്ന് പറഞ്ഞിട്ട് ആ ടോള് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സ്വരാജ് അത് അവസാനിപ്പിക്കാനായിട്ട് നടപടി എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ തൃപ്പൂണത്തിൽ തന്നെ വേറൊരു സ്ഥലത്ത് ടോൾ ഉണ്ടായിരുന്നു ആറൽ വീട് എടുത്ത് ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ടോളുകൾ അതൊക്കെ ചെറിയ പൈസ രണ്ട് രൂപ മൂന്ന് രൂപ ഉണ്ടായിരുന്നു അതൊക്കെ ചെറിയ പൈസ കൊടുക്കുന്നുണ്ടോ കൊച്ചിയിലേക്ക് നമ്മള് മട്ടാഞ്ചേരിക്ക് കൊച്ചിയിൽ പോകുമ്പോൾ ഗ്രാമിന്യടൊരു ടോൾ ഉണ്ടായിരുന്നു അതും ഒരു മന്ത്രിയുടെ ബിനാമിയാണെന്ന് പറഞ്ഞു കേട്ടത് വലിയ ടോൾ ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി വലിയ സമരവും അതായത് അത് വേണ്ട ആ പാലം പണിയാൻ ചെലവായതിന്റെ അമ്പത് ഇരട്ടിയോ നൂറ് ഇരട്ടിയോ ഒരു കളക്ക് ഗ്രാമേ ഇന്ത്യ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പൊ ടോൾ എന്ന് പറയുന്നത് ഒരു വലിയ കൊള്ളയാണ് വലിയ കൊള്ളയാണ് ഒരു റോഡ് റോഡ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ പാലം നിർമ്മിക്കാൻ ചെലവഴിക്കുന്ന പണം ജനങ്ങളിൽ ഈടാക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ കാര്യമല്ല കാരണം ഇതിന് റോഡ് നികുതി ഉൾപ്പെടെ ജനത്തിന് ഇത് മേടിക്കുന്നുണ്ട് അതുകൂടാതെയാണ് ടോൾ മേടിക്കുന്നത് പിന്നെ അഡീഷണൽ ഫെസിലിറ്റീസ് എന്ത് കൊടുക്കുന്ന ചോദിച്ചാൽ ഇപ്പോൾ പുതിയ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ടോൾ പ്ലാസകളോട് ചേർന്നിട്ട് ഒരുപാട് കംഫർട്ട് സ്റ്റേഷനുകൾ വിശ്രമ സംവിധാനങ്ങൾ കഫറ്റേരിയകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഷ്റൂംസാണ് അതെല്ലാം ഉണ്ടായി വരുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല അത്തരം ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഹൈവേ പലയിടത്തും പോകുമ്പോൾ ആംബുലൻസ് സർവീസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എൻ എച്ച് ഐ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായിട്ട് അതൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും വലിയ തുക ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോഴും നമുക്കറിയില്ല ശരിക്കും ജനത്തിനറിയില്ല ഈ ടോള് കളക്ട് ചെയ്തിട്ട് ഒരു പാലം അല്ലെങ്കിൽ റോഡ് നിർമ്മിക്കാൻ എത്ര രൂപ ചിലവായി എത്ര രൂപയ്ക്ക് കരാർ എടുത്തു എന്നൊക്കെ ചെറിയ പത്രത്തിൽ ചെറിയ വാർത്ത വന്നിട്ടുണ്ടാവും അതിൽ നിന്ന് എത്ര കളക്ട് ചെയ്തു എത്ര അതിനുശേഷവും എത്ര കാലം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന്റെ പിന്നിലെ കളികൾ എന്താണ് അതെ അതെ അത് ധാരാളം കളികള് നടന്നിട്ടുള്ള കേസാണ് നേരത്തെ പറഞ്ഞു നൂറുകണക്കിന് കോടിയാണ് അടിച്ചോട്ട് പോയത് അപ്പോൾ മുമ്പ് ഞാൻ ഓർക്കുന്നത് ആദ്യത്തെ മോദി സർക്കാരിന്റെ കാലത്തോ മറ്റോ നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞതായി എനിക്കൊരു ഓർമ്മയുണ്ട് ഈ സ്വകാര്യ വാഹനങ്ങൾക്ക് ടോൾ ചുമത്തുന്നത് അവസാനിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നോ പാർലമെന്റിൽ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ നടപ്പായില്ല ഈ ഇതിൽ വേറൊന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ ടോൾ കളക്ഷനെ പറ്റിയിട്ടാണ് ഈ ട്രഡീഷണൽ ടോൾ കളക്ഷൻ ഉണ്ടല്ലോ കടലാസ് കടലാസ്തരണ പരിപാടി അത് ഇനി ടോൾ പ്ലാസകൾ ഉണ്ടാവില്ലെന്നുള്ളത് കാരണം ഓട്ടോമാറ്റിക് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജി എൻ എസ് എസ് ഉപഗ്രഹം അനുസരിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ആ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ടോൾ എന്ന് പറയുന്നത് അല്ല ഈ പാസ് ടോൾ പ്ലാസകളുടെ അടുത്തുള്ളവർക്ക് പാസ് കൊടുത്ത് കിട്ടിയിട്ടുണ്ടോ അതിനകത്ത് ഉണ്ടാവുമായിരിക്കും കാരണം അല്ലെങ്കിൽ ആളുകൾക്ക് ഈ ഒരു ടോൾ പ്ലാസയുടെ അപ്പുറത്ത് താമസിക്കും ഇപ്പോൾ കുമ്പളത്ത് തന്നെയാണ് അപ്പുറത്ത് താമസിക്കുന്ന ഒരാൾക്ക് അരൂർക്ക് പോകേണ്ടി വരും അവർക്ക് തൊട്ടടുത്ത സിറ്റി അരൂരാണ് എറണാകുളത്തേക്ക് വരാം എറണാകുളത്തേക്ക് വരുന്നതിന് എളുപ്പം അരൂർക്ക് പോകുന്നതാണ് അരൂരൊന്നു പോകണമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും ഈ പാസ്സ് കൊടുക്കുക പാസ്സെടുക്കുക അറുപത് രൂപ എഴുപത് രൂപയ്ക്കൊരു സൈഡിലേക്ക് പോകുന്ന പ്രായോഗികമല്ല അതുകൊണ്ട് ആവശ്യക്കാർ ഇതിനെ വാങ്ങിയിട്ടുണ്ടാവാം പക്ഷേ ടോളെന്ന് പറയുന്നത് ടോളിൻ്റെ നിരക്കിൻ്റെ ഒരു മാനദണ്ഡം എന്ത് അടിസ്ഥാനത്തിലാണിത് നിശ്ചയിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ് പലയിടത്തും പല റേറ്റാണ് ഇപ്പോൾ ഈ ഫാസ്റ്റാഗ് ഇല്ലാത്തവർക്ക് ഇരട്ടി പൈസ ഓക്കെ അത് സമ്മതിക്കാം നമ്മുടെ ഒരു കുഴപ്പമാണ് ആ സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളത് പൗരന്മാരെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ചെ ചെയ്യാത്തത് കൊണ്ടുള്ള വീഴ്ചയ്ക്കൊരു പെനാൽറ്റി പക്ഷേ നൂറ് രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയൊക്കെ ഒരു കാറിന് ടോള് ചുമത്തുന്നതിന് എന്ത് ന്യായമാണുള്ളത് ഒരു ന്യായമില്ല ഒരു ന്യായമില്ല കാരണം പെട്രോൾ അടിക്കുന്നതിൻ്റെ ഏതാണ്ട് തത്തുല്യമായ ഒരു സംഖ്യ തന്നെ അതാണ് ഇത് ഹൈവേയിലൂടെ നല്ല റോഡിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ഇന്ധനത്തിൽ ചിലവ് കുറയുന്നു അതുകൊണ്ട് ഒരു വിഹിതം ടോളായിട്ട് കൊടുക്കൂ എന്നൊരു സങ്കല്പം കൂടിയുണ്ട് പക്ഷേ ഹൈവേയിലൂടെ ഒക്കെ പോയാൽ നടപടിയുന്ന അവസ്ഥയാണ് പിന്നെ ഈ പെട്രോളിൻ്റെ വിലകൾ വില എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ടോൾ കഴിയുന്നത്ര അതിന്റെ ഭാരം കുറച്ച് സഹായം ചെയ്യാൻ സാധനം എന്തായാലും അല്ല ഞാൻ പറഞ്ഞതിന് ഒരു ബാക്കിയൂടെ ഉണ്ട് സാറേ അതായത് നമ്മൾ ടോളെല്ലാം മികച്ച റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് സമയ ലാഭം ഉണ്ടാകുന്നു ഇന്ധനം ലാഭം ഉണ്ടാവുന്നു അതുകൊണ്ട് നിങ്ങളൊരു തുക കൂടെ കൊടുത്തിട്ട് ഈ നല്ല മെച്ചപ്പെട്ട വേഗത്തിൽ സുരക്ഷിതമായി പോകാൻ പറ്റുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് ഒരു തുക കൊടുക്കുന്നു ഇപ്പം നോക്കൂ നമ്മുടെ കേരളത്തിൻ്റെ തെക്ക് വടക്കിപ്പോൾ പോയാൽ ദുരിതമാണ് റോഡ് പണി നടക്കുകയാണ് വേഗത്തിൽ പോകാൻ പറ്റുന്നില്ല ഇപ്പൊ അരൂരൊക്കെ വണ്ടി തിരിച്ചുവിടുകയാണ് കൊണ്ടന്നൂര് ആ നന്നാക്കിയിട്ട് പിന്നെയും അല്ല അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഗതാഗത സുഗമമായി അതിവേഗത്തിൽ ഇന്ധനം ലാഭിച്ച് ഗതാഗതം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പൊ പിന്നെ ടോള് പേടിക്കാവോ പിന്നെന്തിനാ ടോള് അതെ ടോൾ മേടിക്കുകയാണെങ്കിൽ അത് പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യണം എനിക്ക് തോന്നുന്നത് സൂക്ഷിക്കുക നാഷണൽ ഹൈവേയിലൂടെ ഇപ്പോൾ ടോള് പിരിക്കുന്നതിനെതിരെ വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആളുകൾക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇന്ധന ചെലവ് കൂടുതലാണ് കടുത്ത ബ്ലോക്കാണ് എല്ലാം എൻ എച്ച് എൻ്റെ പണി നടക്കുന്നുകൊണ്ടാണ് അതൊക്കെ പക്ഷേ എന്നാൽ പോലും അതിൻ്റെ കൂടെ കൂടുതൽ ഇന്ധനം കത്തുന്നു കൂടുതൽ സമയം പോകുന്നു അപ്പോൾ ടോൾ കൂടെ പിരിക്കുന്നെതിര ശരിക്കും എത്ര ഈ നിരക്കുകൾ കൂടിയിരിക്കുന്നു നമുക്ക് ചുറ്റും ഇനിയും കൂടും എന്ന് പറയുന്നു ഏതായാലും നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് അറുപത് കിലോമീറ്ററിനുള്ളിൽ ടോൾ കൊടുക്കണ്ട എന്നല്ല നിതിൻ ഗഡ്ഗരി പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ച് അതിന്റെ അത് സംബന്ധിച്ചുള്ള ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷനും ഡീറ്റെയിൽസും നോക്കിയത് മനസ്സിലാക്കിയത് അതുകൊണ്ട് ആരും പോയി ടോളിൽ പോയി അടിയുണ്ടാക്കരുത് ചോദിക്കാവുന്നത് നമുക്ക് തർക്കിക്കാവുന്നത് രണ്ട് ടോൾ ബൂത്തുകൾക്കിടയിൽ ഉള്ള ദൂരം അറുപത് കിലോമീറ്ററിൽ കുറവാണെങ്കിൽ ഒരിടത്ത് ടോൾ കൊടുക്കേണ്ടത് കൊടുക്കരുത് അത് പൂട്ടേണ്ടതാണ് പൂട്ടണം അടുത്തുള്ള ആളുകൾ ടോൾ ബൂത്തിനടുത്തുള്ളവർ ആധാർ കാർഡ് കാണിച്ച് ഒരു പാസ് വാങ്ങി സൗജന്യമായി സഞ്ചരിക്കേണ്ടതാണ് ഇതാണ് അതിൻ്റെ രത്നം ചുരുക്കം അല്ലാതെ നിതിൻ ഗഡ്കരി പറഞ്ഞു എന്നും പറഞ്ഞ് നാടൻ പോയി ടോൾ ബൂത്തിൽ പോയി അടിയുണ്ടാക്കി കുഴപ്പത്തിൽ ചാടരുത് ഇത് ഒരിക്കൽ കൂടി ആളുകൾക്ക് പരിശോധിക്കാമെന്നാണ് ഗൂഗിൾ ചെയ്താൽ കിട്ടും ശരി